നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മേലാലി മുറി കയറി ഇമ്മാതിരി പേക്കൂത്ത് എന്തെങ്കിലും കാട്ടിയാ ഈ മുറിയെന്നല്ല വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കിക്ക് ഞാൻ. സത്യാമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞാ എന്താ സംഭവിക്കാൻ നിനക്കറിയാലോ. എടീ തമാശക്ക് ഞാൻ പറഞ്ഞു വെച്ചിട്ട്. നിന്റെ തമാശയൊക്കെ ഈ റൂമിന് പുറത്ത്. ഇറങ്ങടി പുറത്ത്. ഞാൻ സുസ്മിതയാ. യു കെയിലുള്ള നിന്റെ ഒരു യു കെ. ഇറങ്ങോട്ട്. കുഞ്ഞ് പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ, വിഷ്ണു കുഞ്ഞും ശാലിനി കുഞ്ഞും ഈ പുറത്തു പോയിട്ടുള്ളൂ. ഞങ്ങളുടെയൊക്കെ ശരീരത്ത് ജീവനുള്ളിടത്തോളം കാലം കുഞ്ഞിനെ അവൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അവളെ ിസ്റ്റിൽ ഇല്ലാത്ത നമ്പറാണല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. അവളുടെ സ്വരം പോലെ തന്നെയാണല്ലോ തോന്നിയത്. ശരിക്കും അവള് കോമയിലല്ലേ? അതോ ഇടയ്ക്കുണർന്നിട്ട് എന്നെ കബളിപ്പിക്കാൻ ആ വേലക്കാരിയും കൂടെ കൂട്ടുനിന്ന് കളിക്കുന്നതാണോ? ശേ, അതാവില്ല. ഇനി എല്ലാം അറിയുന്ന മറ്റാരെങ്കിലും ആണോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിട്ട്? അല്ല, എന്നെ എങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന, അതിന് തെളിവ് വേണ്ടേ? തെളിവ് കൊടുക്കേണ്ട ഒരുത്തൻ പഞ്ചകൈലാസത്തിലെ മലയടി വാരത്തിൽ ചത്തു ചീഞ്ഞു. പിന്നെയുള്ളത് പ്രീതി. എന്തായാലും അവളെ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് റിസ്കാ. അതിന് ഈ സൈനയുടെ ധാരാളം മതി മോളെ പ്രീതി. നീയും കൂടി ഇപ്പോ രോഹിത്തിന്റെ പിന്നാലെ വിട്ടോ. കമ്പനിക്ക് ഞാൻ ശാലിനിയും കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. താലി കെട്ടിയ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു പോയി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത് തെറ്റ് തന്നെയാ. സമ്മതിച്ചു. പക്ഷേ താലി കെട്ടിയ ഭാര്യ അറിയാതെ ജീവിതാവസാനം വരെ വേറെ കുടുംബം നടത്തുന്നവരും മറ്റ് സ്ത്രീകളുമായി രഹസ്യ ബന്ധം സൂക്ഷിക്കുന്നവരും ഉണ്ട്. ആദ്യത്തെ കമ്പവും കൗതുകവും ഒക്കെ മാറിക്കഴിയുമ്പോ മനസ്സിനും ഹൃദയത്തിനും അതൊരു ഭാരം മാത്രമാ. ചിതയില് വയ്ക്കും വരെ ഒപ്പം കൊണ്ട് നടക്കേണ്ടത്. അങ്ങനെ ഒരു ഭാരം മനസ്സിൽ കൊണ്ട് നടക്കാൻ എനിക്കിഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായുള്ള ബന്ധം മുറിച്ചത്. ഭർത്താവ് മറ്റൊരു സ്ത്രീയെ തേടി പോകുമ്പോ ആ ഭർത്താവും ഭാര്യയും മനസ്സിൽ പേറുന്നത് ഒരേ ഭാരം തന്നെയാ. ഇനി ഭർത്താവ് ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ തന്നെ അതേ ഭാരം മനസ്സിൽ പേറുന്ന സ്ത്രീകളുണ്ട്. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭർത്താവിന്റെ ഷർട്ടിൽ
നീളമുള്ള ഒരു മുടി കണ്ടെത്താൻ ക്ലേശിക്കുന്ന ഭാര്യമാരുണ്ട്. അയാളുടെ ഷർട്ടിൽ സിന്ദൂരത്തിന്റെ അടയാളമോ മറ്റൊരാളുടെ പെർഫ്യൂമിന്റെ ഗന്ധമോ കണ്ടെത്താൻ ചിക്കിച്ചികഞ്ഞു നോക്കുന്നവരുണ്ട്. അവരുടെ സങ്കല്പത്തിൽ ഭർത്താവിന് വേണ്ടി മറ്റൊരു ബന്ധുവോ അതിലൊരു കാമുകിയെ സങ്കല്പിച്ച് വച്ചിട്ടുണ്ടാവും. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥയോ? ഒരു തെറ്റും ചെയ്യാതെ ജീവിതാവസാനം വരെ ഒരേ ഉമിത്തിയിൽ നീറുകയല്ലേ അവരും? അതേസമയം പറ്റിപ്പോയ തെറ്റുകൾ ക്ഷമിച്ചും സഹിച്ചും പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചും മുന്നോട്ടു പോകുന്നവരുണ്ട്. അവർക്കിടെ വീണ്ടും സംശയങ്ങളോ പരസ്പര വിദ്വേഷത്തിന്റെ നരകമോ ഇല്ല. ആണിനും പെണ്ണിനുമിടെ ദാമ്പത്യം പോലും അത്ര പ്രധാനമല്ലെന്ന് ഒരു പ്രായമെത്തുമ്പോഴേ മനസ്സിലാവൂ ശാരദേ. ഇതൊന്നും ഞാൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. മറ്റൊരാളുടെ തെറ്റിന്റെ വലിപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും നമ്മുടെ മനസ്സാന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ക്ഷമിക്കാം, അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് പ്രായച്ചിത്തം ചെയ്യാൻ ഒരുങ്ങുന്നവരെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാം. അതുകൊണ്ട് അവരുടെ മനസ്സിന് ഒരാനന്ദം കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ നിന്നോട് തെറ്റല്ല ശാരദ ചെയ്തത്. എന്നോടുള്ള വാശിയും പകയും വൈരാഗ്യവും മനസ്സിലുള്ളതുകൊണ്ടാ. നിനക്ക് ജീവിതത്തോട് പൊരുതി ജയിക്കാനും മക്കളെ നല്ല നിലയിൽ വളർത്താനും സാധിച്ചത്. നിന്റെ ഒപ്പം ജീവിച്ച് ഞാനൊരു രഹസ്യബന്ധം സൂക്ഷിച്ചിരുന്നെങ്കിൽ അതറിയുമ്പോൾ നീ തളർന്നു പോയനെ. ഇപ്പൊ നീയും നിന്റെ മക്കളുമെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ഇനി രാജേശ്വരിയെ പോലെ ഗോപാലകൃഷ്ണൻ നിങ്ങൾക്കും ഒരു ബാധ്യത. ഒഴിഞ്ഞു തന്നേക്കാം ഗോപാലേട്ട, ഇനി ഉപദ്രവിക്കില്ല. പോളിസി എത്രയും വേഗം കിട്ടാൻ പ്രാർത്ഥിക്കാം ഞാൻ. നീയും പ്രാർത്ഥിക്ക. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.